പ്രിയമുള്ളവരെ, എല്ലാവർക്കും നമസ്കാരം. ഈ വായനാ വാരത്തിൽ പുതിയതായിട്ട് വായനാശീലം തുടങ്ങണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾക്ക് വളരെ രസകരമായ രീതിയിൽ വായിച്ചു തുടങ്ങാവുന്നതും അത് ഒരു ശീലമാക്കി വളർത്താൻ സഹായിക്കുന്നതുമായിട്ടുള്ള ചില പുസ്തകങ്ങളെ പരിചയപ്പെടുത്തണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഇനി ഇവിടുന്ന് അങ്ങോട്ടുള്ള ഏതാനും വീഡിയോകളിലൂടെ കുറച്ച് നല്ല പുസ്തകങ്ങൾ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താം. എപ്പോഴും നമ്മൾ വായിച്ചു തുടങ്ങുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഗഹനമായ ആശയങ്ങൾ ഉൾക്കൊള്ളുന്ന പുസ്തകങ്ങൾ എടുത്ത് വായിക്കരുത് ഒരിക്കലും. കാരണം പെട്ടെന്ന് നമുക്ക് ഒരു മടുപ്പ് വരും, നമ്മൾ ആ വായിക്കുന്നത് നിർത്തും, പിന്നെ നമ്മൾ ഒരിക്കലും വായിച്ചെന്ന് വരില്ല. അതുകൊണ്ട് എപ്പോഴും പുതിയതായിട്ട് വായനാശീലം തുടങ്ങുന്ന ആളുകൾ വളരെ ലളിതമായ പുസ്തകങ്ങൾ, എന്നാൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള പുസ്തകങ്ങൾ എടുത്ത് വായിക്കണം എന്നാണ് എൻ്റെ അഭിപ്രായം. എൻ്റെയൊക്കെ കുട്ടിക്കാലത്ത് ഈ ബാലമാസികകൾ, ബാലവാരികകൾ പോലുള്ള സംഭവങ്ങളൊക്കെ വായിച്ച് ഇങ്ങനെ ഒരുവിധം ഒരു പ്രത്യേക ഘട്ടം എത്തിയതിന് ശേഷം ഞാനൊക്കെ പതുക്കെ സീരിയസ് ആയിട്ടുള്ള വായനയിലേക്ക് കൂടുമാറിയത് കുറ്റാന്വേഷണ നോവലുകൾ വായിച്ചുകൊണ്ടായിരുന്നു. ആർതർ കൊനൻ ഡോയലിൻ്റെയും അഗതാക്രിസ്റ്റിയുടെ ഒക്കെ നോവലുകൾ ഇങ്ങനെ എടുത്ത് വായിച്ചുകൊണ്ടാണ് ഞാൻ പതുക്കെ വലിയ രീതിയിലുള്ള വായനകൾ തുടങ്ങിയത്. അതുകൊണ്ട് തന്നെ ഈ കുറ്റാന്വേഷണ നോവലുകൾ വായിച്ചുകൊണ്ട് നിങ്ങൾ ഒരു വായന ആ ഒരു പ്രക്രിയ ആരംഭിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു കഥാസന്ദർഭവും പിന്നെ ആ കഥാഗതിയെക്കുറിച്ച് അറിയാനുള്ള ആകാംക്ഷയും എല്ലാം കാരണം നമ്മൾ കൂടുതൽ കൂടുതൽ വായിക്കുകയും നമുക്ക് ആ വായനാശീലം പതുക്കെ ഇങ്ങനെ മെച്ചപ്പെട്ട് വരികയും ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കാരണം മിക്ക കുറ്റാന്വേഷണ നോവലുകളിലും ഒരു സസ്പെൻസ് എലമെൻ്റ് ഉണ്ടാകും അല്ലേ, ഒരു ത്രില്ലിംഗ് ഫാക്ടർ ഉണ്ടാകും. ആ സസ്പെൻസ് എലമെൻറ്റും ആ ത്രില്ലിംഗ് ഫാക്ടറും തന്നെ നമ്മുടെ വായനയെ ഇങ്ങനെ ഉദ്ദീപിപ്പിക്കുകയും നമ്മളിങ്ങനെ കൂടുതൽ കൂടുതൽ വായിക്കാൻ വേണ്ടി താല്പര്യം കാണിക്കുകയും അത് നമ്മൾ ക്രമേണ കൂടുതൽ പുസ്തകങ്ങളൊക്കെ നമ്മൾ വായിക്കാൻ തുടങ്ങുകയും ചെയ്യും. ഇപ്പോൾ എൻ്റെ ഒക്കെ കാര്യം പറയുകയാണെങ്കിൽ ഞാനൊക്കെ കുട്ടിക്കാലത്ത് കോട്ടയം പുഷ്പനാഥിൻ്റെയും ബാറ്റൻ ബോസിൻ്റെയും നീലകണ്ഠൻ പരമാരയുടെയൊക്കെ നോവലുകൾ, കുറ്റാന്വേഷണ നോവലുകൾ വായിച്ചുകൊണ്ടാണ് എൻ്റെ ഈ സീരിയസ് ആയിട്ടുള്ള വായനയിലേക്ക് കടന്നത്. അങ്ങനെ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് പുതിയ തലമുറയിൽപ്പെട്ട മലയാളത്തിലെ എഴുത്തുകാരുടെ ഏറ്റവും മികച്ച ചില കുറ്റാന്വേഷണ നോവലുകൾ ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തരാം. കുറ്റാന്വേഷണ നോവൽ സാഹിത്യത്തിലും ഇന്ന് ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. കാലത്തിന് അനുസരിച്ച രീതിയിലുള്ള ക്രൈമുകളെ വെളിപ്പെടുത്തുന്ന ചില സൃഷ്ടികളാണ് ഇപ്പോൾ എൻ്റെ മുമ്പിലുള്ളത്. ഇപ്പോൾ ഈ ഇൻ്റർനെറ്റിൻ്റെയും ശാസ്ത്ര സാങ്കേതിക വളർച്ചയുടെയും ഡാർക്ക് നെറ്റിൻ്റെയും ഒക്കെ ഈ കാലഘട്ടത്തിൽ അതിൻ്റെ ഒക്കെ വിശദാംശങ്ങളിലേക്ക് നമ്മെ കൂട്ടിക്കൊണ്ടു പോകുന്ന, അതുമായൊക്കെ ബന്ധപ്പെട്ട കുറച്ച് പുതിയ അറിവുകൾ നമുക്ക് തരുന്ന രീതിയിലാണ് ഇപ്പോഴത്തെ കുറ്റാന്വേഷണ എഴുത്തുകാർ തങ്ങളുടെ കൃതികൾ രചിക്കുന്നത്. കാലത്തിനനുസരിച്ച് മാറുന്ന രീതിയിലുള്ള ഒരു ആസ്വാദന പ്രക്രിയയും അതിന് അനുഗുണമായിക്കൊണ്ടുള്ള ഒരു രചനാശൈലിയും തന്നെയാണ് ഇന്നത്തെ എഴുത്തുകാർ സ്വീകരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോയിൽ ഞാൻ കുറച്ച് നല്ല കുറ്റാന്വേഷണ നോവലുകൾ നിങ്ങൾക്ക് വേണ്ടി പരിചയപ്പെടുത്താം. ഞാൻ നിങ്ങൾക്ക് ആദ്യമായി പരിചയപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നത് ജി ആർ ഇന്ദുഗോപൻ എഴുതിയ ഡിറ്റക്റ്റീവ് പ്രഭാകരൻ എന്ന ഈ നോവലാണ്. ഓരോ കുറ്റാന്വേഷകനും ഓരോ രീതിയായിരിക്കും അല്ലേ, അവരുടെ വേഷവിധാനങ്ങളിൽ വ്യത്യാസം ഉണ്ടാകും. മിക്കവാറും എല്ലാ കുറ്റാന്വേഷകരും ഒന്നുകിൽ പോലീസ് യൂണിഫോമിലോ അല്ലെങ്കിൽ മഫ്തിയിൽ വേറെ എന്തെങ്കിലും സിവിലൈസ്ഡ് ആയിട്ടുള്ള ഡ്രസ്സിലോ ഒക്കെ ആയിരിക്കും ഉണ്ടാവുക. പക്ഷെ ഇവിടെ ജി ആർ ഇന്ദുഗോപന്റെ കുറ്റാന്വേഷകൻ എന്ന് പറയുന്നത് ഒരു വ്യത്യസ്തനായിട്ടൊരു വ്യക്തിയാണ്. അദ്ദേഹം കള്ളിമുണ്ടെടുത്ത് മുഷിഞ്ഞ ഷർട്ടൊക്കെ എടുത്ത് ചുണ്ടിൽ എരിയുന്ന ബീഡിക്കുറ്റിയുമായിട്ട് നടക്കുന്ന ഒരു കുറ്റാന്വേഷകനാണ്. നമ്മുടെ നാടൻ പ്രദേശത്ത് കാണുന്ന ഒരു ലോക്കൽ ഡിറ്റക്റ്റീവിനെയാണ് ഇദ്ദേഹം ഇവിടെ പരിചയപ്പെടുത്തുന്നത്. അദ്ദേഹത്തിന്റെ പേരാണ് പ്രഭാകരൻ. ഈ ഡിറ്റക്റ്റീവ് പ്രഭാകരൻ തന്നെ കേന്ദ്ര കഥാപാത്രമായി വരുന്ന മൂന്ന് നോവലുകളാണ് ഈ ഒരു സമാഹാരത്തിൽ ഉള്ളത്. അടുത്തതായി ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ വേണ്ടി പോകുന്ന പുസ്തകം ബെന്യാമിൻ രചിച്ച പുഴമീനുകളെ കൊല്ലുന്ന വിധം എന്ന നോവലാണ്. ഈ നോവൽ അറിയപ്പെടുന്നത് ബെന്യാമിന്റെ പേരിലാണെങ്കിലും ശരിക്കും ഈ നോവലിന്റെ പിന്നിൽ ബെന്യാമിൻ അടക്കം ഏതാണ്ട് 9 എഴുത്തുകാരുടെ ഒരു പങ്കുണ്ട്. ബെന്യാമിൻ ഈ നോവലിന്റെ ആദ്യ അധ്യായം എഴുതിയിട്ട് ഇത് സോഷ്യൽ മീഡിയയിൽ പബ്ലിഷ് ചെയ്തു. ഇതിന്റെ 2 ഒരാൾ എഴുതി, 3 മറ്റൊരാൾ എഴുതി. അങ്ങനെ ഏതാണ്ട് ഒരു 10 അടുത്തുള്ള ഈ നോവലിൽ അവസാനത്തെ അധ്യായം വീണ്ടും ബെന്യാമിൻ എഴുതി പൂർത്തീകരിച്ചു. അങ്ങനെ ഒരു പ്രത്യേക രീതിയിൽ, വളരെ വ്യത്യസ്തമായിട്ടുള്ള രീതിയിലുള്ള ഒരു അവതരണമാണ് ഈ നോവലിന് ഉണ്ടായിട്ടുള്ളത്. പുതിയ കാലത്തിലെ കോട്ടയം പുഷ്പനാഥെന്നോ മലയാളത്തിലെ ആർതർ കൊനൻ ഡോയൽ എന്നൊക്കെ വിളിക്കാൻ പറ്റുന്ന ഒരു എഴുത്തുകാരനാണ് ലാജോ ജോസ്. പുതിയ തലമുറയിൽപ്പെട്ട ക്രൈം ഫിക്ഷൻ നോവലിസ്റ്റായ ലാജോ ജോസിന്റെ ഏതാനും പുസ്തകങ്ങൾ കഴിഞ്ഞ ഒരു 2 ഇറങ്ങുകയും വലിയ രീതിയിൽ ശ്രദ്ധിക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട്. ആ കൂട്ടത്തിൽ അദ്ദേഹത്തിന്റെ ഏറ്റവും ശ്രദ്ധിക്കപ്പെട്ട ഒരു നോവലാണ് കോഫി ഹൗസ് എന്ന് പറയുന്ന ഈ നോവൽ. വളരെ വ്യത്യസ്തമായിട്ടുള്ള രീതിയിൽ ഒരു കോഫി ഹൗസിനുള്ളിൽ വർഷങ്ങൾക്ക് മുമ്പ് നടന്ന ഒരു കൊലപാതകത്തിന്റെ ചുരുൾ അഴിക്കുകയാണ് ഈ നോവലിലൂടെ ചെയ്യുന്നത്. ആർതർ കോനൻ ഡോയിൽ ഷെർലക് ഹോംസ് എന്ന് പറയുന്ന ഒരു കുറ്റാന്വേഷകനെ നമുക്ക് പരിചയപ്പെടുത്തിയതുപോലെ, അഗതാ ക്രിസ്റ്റി പൊയർവത്ത് എന്ന് പറയുന്ന ഒരു കുറ്റാന്വേഷകനെ നമുക്ക് പരിചയപ്പെടുത്തിയതുപോലെ, ഇവിടെ ഈ ലാജോ ജോസ് എന്ന് പറയുന്ന ഈ എഴുത്തുകാരൻ നമുക്കൊരു പുതിയൊരു കുറ്റാന്വേഷകയെ പരിചയപ്പെടുത്തുകയാണ്. എസ്തർ എന്ന് പറയുന്ന ഒരു ലേഡി കുറ്റാന്വേഷകയാണ് ഈ നോവലിൻ്റെ ഒക്കെ കേന്ദ്ര കഥാപാത്രം. ഈ കോഫി ഹൗസ് എന്ന് പറയുന്ന ഈ നോവലിൻ്റെ ഏതാണ്ട് 2 എന്ന് വിശേഷിപ്പിക്കാവുന്ന മറ്റൊരു നോവലാണ് ലാജോ ജോസ് തന്നെ എഴുതിയ ഹൈഡ്രേഞ്ചിയ എന്ന് പറയുന്ന ഈ നോവൽ. എസ്തർ തന്നെയാണ് ഇതിലും കേസ് അന്വേഷിക്കുന്നത്. പക്ഷേ ഇതിൽ മറ്റൊരു സീരിയൽ കില്ലിംഗ് ആണ് എസ്തർ അന്വേഷിക്കുന്നത്. വളരെ ഉദ്വേഗപരിതമായിട്ടുള്ള ഒരു നോവലാണ് ഇത്. നിങ്ങൾ കയ്യിലെടുത്ത് വായിച്ചു തുടങ്ങിയാൽ ഉറപ്പായും നിങ്ങളിത് പൂർത്തിയാക്കിയിട്ടേ താഴെ വയ്ക്കുകയുള്ളൂ. അത്ര രസകരമായ 2 നോവലുകളാണ് കോഫി ഹൗസും
ഹൈഡ്രേഞ്ചയും ലാജോ ജോസിന്റെ ബെസ്റ്റ് രണ്ട് കൃതികൾ എന്ന് പറയാവുന്നത് ഇത് തന്നെയാണ്. ഇതേ ലാജോ ജോസ് എഴുതിയ ഏറ്റവും പുതിയതായിട്ട് പുറത്തിറങ്ങിയ നോവലാണ് റെസ്റ്റ് ഇൻ പീസ്. ഒരു ഓൾഡ് ഏജ് ഹോമിന്റെ പശ്ചാത്തലത്തിൽ നടക്കുന്ന ഒരു കുറ്റാന്വേഷണ നോവലാണ് ഈ പറയുന്ന റെസ്റ്റ് ഇൻ പീസ് എന്ന് പറയുന്നത്. കോസി മർഡർ മിസ്റ്ററി എന്നാണ് ഇദ്ദേഹം ഈ നോവലിനെ വിളിക്കുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് രക്തച്ചൊരിച്ചിലുകളോ വയലൻസോ ഒന്നും ഇല്ലാത്ത രീതിയിലുള്ള കൊലപാതകങ്ങളെ കുറിച്ച് സംസാരിക്കുന്ന നോവലുകളെയാണ് അല്ലെങ്കിൽ ആ ഒരു സാഹിത്യ ശാഖയാണ് കോസി മർഡർ മിസ്റ്ററി എന്ന് പറയാറുള്ളത്. ഇനി ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് ശ്രീ പാർവതി എന്ന് പറയുന്ന ഒരു എഴുത്തുകാരിയുടെ ദി പോയട്രി കില്ലർ എന്ന് പറയുന്ന ഒരു നോവലാണ്. ഇതും വളരെയധികം ത്രില്ലിംഗ് ആയിട്ടുള്ള ഒരു നോവലാണ്. ഒരു സിനിമ കാണുന്ന പ്രതീതിയോടുകൂടി നമ്മളിങ്ങനെ ഒരു കുറ്റാന്വേഷണ നോവൽ വായിച്ചിരുന്നു പോകും. ഒരു സീരിയൽ കില്ലിംഗ് ആണ് ഇതിൻ്റെയും ഇതിവൃത്തം. ഒരു സീരിയൽ കില്ലറുടെ പുറകെയുള്ള ഒരു കുറ്റാന്വേഷകൻ്റെ യാത്രയാണ് വളരെയധികം സംഭ്രമിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു അവതരണ രീതിയാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. തീർച്ചയായിട്ടും ഇത് എല്ലാവർക്കും ഒന്ന് വായിച്ചു നോക്കാവുന്നതാണ്. വളരെ കുറഞ്ഞ പേജുകളാണ് ഇതിനുള്ളത്. എന്നാൽ നിങ്ങൾക്ക് എല്ലാവർക്കും വളരെയധികം ഇഷ്ടപ്പെടുകയും ചെയ്യും. അടുത്തതായി ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് കഴിഞ്ഞ ലോക്ക്ഡൌൺ കാലഘട്ടത്തിൽ DC ബുക്സ് യുവ എഴുത്തുകാർക്കിടയിൽ നടത്തിയ ക്രൈം ഫിക്ഷൻ നോവൽ മത്സരത്തിൽ സമ്മാനം നേടിയ, അതിൽ വിജയിച്ച 4 നോവലുകളാണ്. അതിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധേയമായ നോവൽ എന്ന് പറയുന്നത് ഇപ്പോൾ എൻ്റെ കയ്യിലിരിക്കുന്ന ഈ നോവലാണ്. ന്യൂറോ ഏരിയ എന്നാണ് ഈ നോവലിൻ്റെ പേര്. ഇത് എഴുതിയിരിക്കുന്നത് ശിവൻ എടമന എന്ന് പറയുന്ന ഒരു എഴുത്തുകാരനാണ്. ഈ നോവലിനാണ് ആ നോവൽ മത്സരത്തിൽ 1st സ്ഥാനം കിട്ടിയത്. ഒരു സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിന്റെ പശ്ചാത്തലത്തിൽ നടക്കുന്ന വളരെയധികം ടെക്നോളജിക്കൽ ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു ത്രില്ലർ നോവലാണ് ഇത്. ആ ഹോസ്പിറ്റലിനകത്തുള്ള ന്യൂറോ ഏരിയ എന്ന് പറയുന്ന ഒരു പ്രത്യേക ഏരിയയിൽ, ഒരു നിഗൂഢമായ ഒരു മുറിയിൽ നടക്കുന്ന ഒരു പ്രത്യേക സംഭവത്തെയാണ് ഈ നോവലിലൂടെ കഥാകൃത്ത് എടുത്തു കാണിക്കുന്നത്. ഈ അടുത്തിടെ ഞാൻ വായിച്ചതിൽ ഏറ്റവും ത്രില്ലിംഗ് ആയിട്ടുള്ള നോവൽ അനുഭവം തന്നെയാണ് ഇതെന്ന് ഉറപ്പിച്ച് തന്നെ പറയാൻ സാധിക്കും. അടുത്തത് റിഹാൻ റാഷിദ് എന്ന് പറയുന്ന എഴുത്തുകാരൻ എഴുതിയ ഡോൾസ് എന്ന് പറയുന്ന നോവലാണ്. ഈ ഡോൾസ് എന്ന് പറയുന്ന നോവലിന്റെ പ്രത്യേകത ഒരു അതിന്റെ ആഖ്യാന രീതിയിലുള്ള ഒരു വ്യത്യാസമാണ് ഞാൻ പ്രത്യേകം എടുത്ത് പറയുന്നത്. പ്രത്യേകിച്ച് ഒരു കഥ പറയുന്ന രീതിയിലല്ലാതെ കഥാപാത്രങ്ങളുടെ മാനസിക വ്യാപാരങ്ങളിലൂടെ പോയിട്ട് എന്തൊക്കെയാണ് സംഭവിച്ചത് എന്നുള്ള കാര്യങ്ങൾ നമ്മെ അറിയിക്കുകയാണ് ചെയ്യുന്നത്. കൃത്യമായിട്ട് പറഞ്ഞാൽ വാട്സപ്പ് ചാറ്റുകളിലൂടെയും ഫേസ്ബുക്ക് മെസ്സഞ്ചറിലൂടെയുള്ള ചാറ്റുകളിലൂടെയും ഇമെയിലുകളിലൂടെയും മറ്റും അങ്ങനെ പുതിയ സാങ്കേതിക വിദ്യകൾ എന്തെല്ലാം ഉണ്ടോ ആ രീതികളിലൂടെ എല്ലാമുള്ള കഥാപാത്രങ്ങളുടെ അവർ തമ്മിലുള്ള ആശയവിനിമയത്തെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് ഒരു കഥ ഇങ്ങനെ നമ്മുടെ മുമ്പിൽ ഇങ്ങനെ ചുരുൾ നിവർത്തി വരികയാണ്. അതാണ് ഈ നോവലിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. നമ്മൾ ഈ ഡാർക്ക് വെബ്, ഡീപ്പ് ഹോൾ, ഡാർക്ക് നെറ്റ് എന്നീ വാക്കുകളൊക്കെ ഒരുപാട് കേട്ടിട്ടുണ്ടാകും. എന്നാൽ നമുക്ക് ഇതെന്താണെന്ന് നമുക്കൊരു ഐഡിയ ഉണ്ടാവില്ല. ഇന്റർനെറ്റിനുള്ളിലുള്ള ഒരു അധോലോകമാണ് ഈ ഡാർക്ക് നെറ്റ് എല്ലാം പറയുന്നത്. പക്ഷേ ഇതിനെക്കുറിച്ച് നമ്മൾ പലപ്പോഴും പല റാൻഡമായിട്ട് പല സ്ഥലത്ത് നമ്മൾ കേൾക്കാറുണ്ടെങ്കിലും എന്താണ് ഇത് എന്ന് ആഴത്തിൽ മനസ്സിലാക്കാനുള്ള ഒരു അവസരം ചിലപ്പോൾ നമുക്ക് പലർക്കും ഒത്തുവന്നിട്ടുണ്ടാവില്ല. എന്നാൽ അതിനെക്കുറിച്ച് വളരെ ആഴത്തിൽ പഠിക്കുന്നതിനോടൊപ്പം തന്നെ വളരെ ത്രില്ലിംഗ് ആയിട്ടുള്ള ഒരു നോവൽ കൂടി വായിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടായാൽ എങ്ങനെ ഉണ്ടാകും? അപ്പോൾ അതാണ് ഈ പറയുന്ന ഡാർക്ക് നെറ്റ് എന്ന് പറയുന്ന ഈ നോവൽ. ഇത് എഴുതിയിരിക്കുന്നത് ആദർശ് എസ് എന്ന് പറയുന്ന ഒരു എഴുത്തുകാരനാണ്. ഇന്റർനെറ്റിന്റെ അധോലോകം എന്നറിയപ്പെടുന്ന ഡാർക്ക് നെറ്റിനുള്ളിൽ നടക്കുന്ന നമുക്കെല്ലാവർക്കും ചിന്തിക്കാൻ പോലും പറ്റുന്നതിനപ്പുറത്തുള്ള ചില സമസ്യകളെ തന്റെ നോവലിലൂടെ അദ്ദേഹം ഇവിടെ ഇങ്ങനെ വരച്ചിടുകയാണ്. ചില കാര്യങ്ങളൊക്കെ വായിച്ചു നോക്കുമ്പോൾ നമ്മൾ ഞെട്ടിപ്പോകും. ഇങ്ങനെയൊക്കെ ഈ ലോകത്ത് സംഭവിക്കുന്നുണ്ടോ? നമ്മൾ നിരന്തരമായി ഉപയോഗിക്കുന്ന ഈ ഇന്റർനെറ്റ് എന്ന് പറയുന്ന ഈ ഒരു പ്രതിഭാസത്തിനുള്ളിൽ ഇത്രയധികം നിഗൂഢതകൾ ഉണ്ടോ എന്ന് നമ്മൾ ഒരു ഞെട്ടലോടുകൂടി ഓർത്തുപോകും. അത്രയും രസകരമായ രീതിയിൽ, അത്രയും ത്രില്ലിംഗ് ആയിട്ടുള്ള രീതിയിലാണ് ഈ നോവൽ ഇദ്ദേഹം എഴുതിയിരിക്കുന്നത്. തീർച്ചയായിട്ടും ഇതെല്ലാവരും മിസ് ചെയ്യാതെ വായിക്കണം തന്നെയാണ് എന്റെ അഭിപ്രായം. ഇനി ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് ജയപ്രകാശ് പാനൂർ എന്ന് പറയുന്ന എഴുത്തുകാരൻ എഴുതിയ കിഷ്കിന്ദയുടെ മൗനം എന്ന് പറയുന്ന നോവലാണ്. ഈ നോവലിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചരിത്രത്തെയും മിത്തുകളെയും കൂട്ടുപിടിച്ചുകൊണ്ട് വർഷങ്ങൾക്ക് മുമ്പ് നടന്ന ഒരു ക്രൈമിനെ അനാവരണം ചെയ്യുകയാണ് ഈ നോവലിലൂടെ എഴുത്തുകാരൻ ചെയ്യുന്നത്. ഫാന്റസി എന്ന് പറയുന്നതിന്റെ എക്സ്ട്രീം ലെവൽ എന്ന് വേണമെങ്കിൽ ഇതിനെ പറയാം. ഇതും വായിക്കാൻ ഇരുന്നു കഴിഞ്ഞാൽ നമ്മൾ തീർച്ചയായിട്ടും പൂർണ്ണമായി വായിച്ചിട്ടേ പുസ്തകം താഴെ വെക്കുകയുള്ളൂ. അത്രയും ഒരു ബെസ്റ്റ് റീഡറായിട്ടുള്ള നോവലുകളിൽപ്പെട്ട ഒന്നാണ് കിഷ്കിന്ദയുടെ മൗനം. ഇത്രയുമാണ് ഇപ്പോൾ മലയാളത്തിൽ ഏറ്റവും കൂടുതൽ വായിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന കുറ്റാന്വേഷണ നോവലുകളിൽ ഞാൻ വായിക്കുകയും എനിക്ക് ഇഷ്ടപ്പെടുകയും ചെയ്ത നോവലുകൾ. ഇനിയും ഒരുപാടുണ്ടാകും. എല്ലാം ഞാനും സമയം കിട്ടുന്ന മുറയ്ക്ക് അന്വേഷിച്ച് പിടിച്ച് എടുത്ത് വായിച്ചുകൊണ്ടിരിക്കുകയാണ്. വായിക്കുന്ന മുറയ്ക്ക് ഞാൻ ഇനിയും ഇതുപോലുള്ള റിവ്യൂസുമായി നിങ്ങളുടെ മുമ്പിലേക്ക് വീണ്ടും വരാം. ഈ വീഡിയോയുടെ തുടക്കത്തിൽ ഞാൻ പറഞ്ഞതുപോലെ പുതിയതായിട്ട് വായിച്ചു തുടങ്ങണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾക്ക് തീർച്ചയായിട്ടും അവലംബിക്കാവുന്ന ഒരു മാർഗമാണ് കുറ്റാന്വേഷണ നോവലുകൾ. ആ നോവലുകൾ വായിച്ചുകൊണ്ട് നിങ്ങൾക്ക് വായനയുടെ വിശാലമായ ലോകത്തിലേക്ക് ചുവട് വെച്ചു വരാൻ സാധിക്കും. ഏവർക്കും വായനയുടെ ഈ ലോകത്തിലേക്ക് ഹാർദ്ദമായ സ്വാഗതം. അപ്പോൾ നാളെ മറ്റൊരു വീഡിയോയിൽ മറ്റൊരു പുസ്തകത്തിന്റെ റിവ്യൂവുമായി ഞാൻ വീണ്ടും വരാം. അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ.